സ്വന്തം അമ്മ കരയുന്നത് കണ്ടാൽ ഒരു മകനോ മകൾക്കോ സഹിക്കില്ല. എന്നാൽ അമ്മ കരഞ്ഞപ്പോൾ ആദ്യമായി ഞാൻ സന്തോഷിച്ച നിമിഷം ഈ ക്യാപ്ഷനോടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയായി. മാളികപ്പുറം സിനിമ തന്നെയാണ് വിഷയം. മാളികപ്പുറം സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്ത ഗിരീഷ് ഗോപിയുടേതായിരുന്നു ആ പോസ്റ്റ്. അമ്മയുടെ നേച്ചർ അറിയാവുന്ന മകൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അമ്മ അറിയാതെ തന്നെ സിനിമ കാണുമ്പോഴുള്ള അമ്മയുടെ ഭാവവ്യത്യാസങ്ങൾ പകർത്തി. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി കാണിക്കാം. മാളികപ്പുറം എന്ന സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ അത് എന്താഗ്രഹിച്ചോ അത് എൻ്റെ അമ്മയിൽ നിന്ന് തന്നെ നേരിൽ കണ്ടു എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. മാളികപ്പുറത്തിൽ ഒരു ചെറിയ വേഷം ചെയ്ത ആൾ എന്ന നിലയിൽ എൻ്റെ സന്തോഷത്തിന് കാരണം നല്ല സിനിമകൾക്ക് കാണികളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് മാളികപ്പുറം എന്നത് തന്നെയാണ്. ഞാൻ മുഖം കാണിച്ച സിനിമ എന്ന നിലയിൽ ആദ്യ ഷോ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞപ്പോഴേ ഞാൻ കരുതി ദൈവവിശ്വാസിയായ എൻ്റെ അമ്മയ്ക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും കല്ലുവിൻ്റെ ഇമോഷണൽ ഫീലിംഗ് ഉള്ള സീനുകൾ എന്നത്. അതുകൊണ്ട് തന്നെ സിനിമയുമായി ചെറിയ ബന്ധമുണ്ടായിരുന്ന ആൾ എന്ന നിലയിൽ അതിനുശേഷമുള്ള അമ്മയുടെ സന്തോഷം നിറഞ്ഞ അവസ്ഥയും കാണാൻ വേണ്ടി അമ്മ അറിയാതെ തന്നെ ഞാനത് മൊബൈലിൽ പകർത്തി. അമ്മ സത്യസന്ധമായിട്ട് പറ ഇന്നലെ എന്തുകൊണ്ടാണ് അവരുടെ ആ കുടുംബത്തിലെ ആ ബന്ധം, ആ കൊച്ചു കുഞ്ഞ് കാണിക്കുന്ന ഓരോ അഭിനയങ്ങള് യഥാർത്ഥമായിട്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളായിട്ടല്ലേ തോന്നുന്നത്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ആ ഒരു ഫീല് നമുക്കുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അതെന്റെ മനസ്സിൽ കണ്ടമാനം വിഷമമുണ്ടാക്കി. ആ കുഞ്ഞിന്റെ അഭിനയം കണ്ടിട്ട് അത് എത്രത്തോളം ഇനി ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു കുഞ്ഞാണ്. ഇപ്പൊ ഇത്രയും ഒരു കൊച്ചു കുഞ്ഞ് അതിന്റെ ആ അഭിനയം എന്ന് പറയുന്നത് അത് ഒരു മാളികപ്പുറം. അത് ഞാൻ തന്നെ എത്രയോ നാളുകൊണ്ട് ശബരിമലയൊന്ന് പോകാൻ ഒരുങ്ങുന്നു. ശബരിമല പോയി ഭഗവാനെ കണ്ടതുപോലുള്ള ഒരു എന്തോ പറയുന്ന ഒരു സന്തോഷം. കഴിഞ്ഞിറങ്ങിയപ്പോൾ അമ്മയുടെ മനസ്സ് നിറഞ്ഞു കണ്ട സിനിമയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ അതിവിടെ പോസ്റ്റ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യ കുടുംബസമേതം കാണാൻ കഴിയുന്ന നല്ല ഒന്നാം തരം സിനിമ. ഈ സിനിമയുടെ ഭാഗമായതിൽ ഒരുപാട് അഭിമാനം. ഇങ്ങനെ ആ പോസ്റ്റ് അവസാനിക്കുന്നു. ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ മാളികപ്പുറം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി തുടരുകയാണ്. ഉണ്ണിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് മാളികപ്പുറം. മാളികപ്പുറത്തോടുകൂടി മലയാളികൾ ഏറ്റെടുത്ത തിരക്കഥാകൃത്തായി മാറിയിരിക്കുകയാണ് അഭിലാഷ് പിള്ള. മാളികപ്പുറത്തെപ്പറ്റിയും കഥാപാത്രങ്ങളെപ്പറ്റിയും തന്നോട് ചോദിച്ചറിയുന്നവരോട് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരും എന്ന ഒരു ചെറിയ സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട്. സിനിമ കണ്ട പലരും ചോദിച്ച ചോദ്യം മാളികപ്പുറത്തിന്റെ കഥ യഥാർത്ഥ കഥയാണോ, കല്ലു യഥാർത്ഥ കഥാപാത്രമാണോ എന്നൊക്കെയാണ്. അതിനുള്ള ഉത്തരം, ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ജനിച്ചു വളർന്ന പത്തനംതിട്ടയിലെ കോന്നിയിലാണ്. ഇതിലെ കഥാപാത്രങ്ങളിൽ പലരും ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്നവരാണ്. കാണാമറയത്തുണ്ട് അജയനും കല്ലുവും സൗമ്യയും പീയൂഷും ഉണ്ണിയും പട്ടടയും പിന്നെ അയ്യപ്പനും. മാളികപ്പുറത്തിന്റെ കഥയും കഥാപാത്രങ്ങളും കഴിഞ്ഞിട്ടില്ല. പറയാൻ ബാക്കി വെച്ചത് ഇനിയും തുടരും എന്നാണ് അഭിലാഷ് പിള്ള ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതോടെ മാളികപ്പുറത്തിന് രണ്ടാം ഭാഗം ഉടൻ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ സജീവമാണ്. കാടിന്റെ സുഖവും മണ്ഡലകാലത്തിന്റെ പരിശുദ്ധിയും ആവോളം കറുപ്പണിഞ്ഞ് മാലയിട്ട് മല ചവിട്ടുമ്പോൾ അനുഭവിച്ചറിഞ്ഞ തത്വമസി പൊരുൾ, പിന്നെയും അത് ഓർമ്മപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, ശബരിമല കാഴ്ചയും അനുഭവമായി മാറുകയാണ് വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത മാളികപ്പുറം. ഉള്ളൊരുകുന്ന കുഞ്ഞു ഭക്തിയുടെ, നിഷ്കളങ്കമായ ഭക്തിയുടെ കഥ പറയുന്ന മാളികപ്പുറം, അത് തീർച്ചയായും എല്ലാ പ്രേക്ഷകന്റെയും കണ്ണു നിറയ്ക്കുന്നതിനൊപ്പം മനസ്സും നിറയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തന്നെയാണ് തുടരെ വരുന്ന ആ ചിത്രത്തിന്റെ റിവ്യൂവും അതോടൊപ്പം ഇത് കണ്ടവരുടെ അവർ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളുടെ കുറിപ്പുകളും. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.